കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ +91 79 94 97 14 19 എന്നുള്ളതാണ്. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒരു 62 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്നെ ഫോം വിളിച്ചിരുന്നു. അതായത് അദ്ദേഹം 2013 കാലഘട്ടത്തിലായിട്ട് ഒരു സ്ത്രീനെ 45 വയസ്സുള്ള ഒരു സ്ത്രീനെ എന്നെ കല്യാണം കഴിക്കുകയും അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുകയും അതിനുശേഷം 2022 ഒക്ടോബർ മാസത്തിൽ ഇയാളുടെ പിടിപ്പുകേട് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഭാര്യ ഈ ഭാര്യ വീട്ടിലേക്ക് പോവുകയും തുടർന്ന് ഇയാൾക്ക് എതിരെയായിട്ട് ചെലവിന് പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫയൽ ചെയ്തപ്പോൾ കോടതി കോടതിക്ക് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വക്കീല് ഇയാളുടെ അഡ്രസ്സിലേക്ക് അയക്കാതെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് വെച്ചിട്ട് കത്തയച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ അയച്ചു എന്നൊക്കെ പറഞ്ഞ് അവസാനം വിധി വന്നപ്പോൾ 10,000 രൂപ മാസം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി വരാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിധി വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞാൽ എന്താണ്, ഇയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഭാര്യയ്ക്ക് 10,000 രൂപ കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല, അതുകൊണ്ട് അത് കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ പറയുക, നമുക്കറിയാം സെക്ഷൻ 127 പ്രകാരമൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികളുടെ അടിസ്ഥാനത്തിൽ ഈ 10,000 എന്ന് പറയുന്നത് ഇൻട്രി മെയിൻ്റെനൻസ് ആണല്ലോ. നമുക്കതൊരു 3,000 to 3,500 രൂപ വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ വക്കീലിനെ കണ്ട് അപേക്ഷ എഴുതി കോടതിയിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് 3,000 രൂപയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ അയാൾക്ക് കൊടുത്തിട്ടുള്ള ഉപദേശം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ നമ്മൾ വിളിച്ചേക്കുക, അയാൾ കൂട്ടുകാരൻ വിളിച്ചിട്ട് എന്നെ കയറി പച്ചത്തെറി വിളിച്ച് പറയുകയാണ്. കൂട്ടുകാരൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരൻ്റെ സ്വന്തം കോടതിയിൽ അയാളെടുത്തിട്ടുള്ള തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിന്നാൽ മാത്രമാണ് പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കില്ല, കൂട്ടുകാരൻ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് അവനെ കൊണ്ട് പൈസ കൊടുപ്പിക്കില്ല, അതുകൊണ്ട് 3,000 രൂപ കൊടുക്കണമെന്നും പറയാനായിട്ട് താങ്കൾക്ക് എന്താണ് അവകാശമുള്ളത് എന്നൊക്കെയും പറഞ്ഞിട്ട് നമ്മുടെ മേക്കിലേക്ക് ഇങ്ങനെ ചാടി കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കും എന്താ തോന്നുന്നത്, ഭാര്യ വിഷമം തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10,000 to 3,000 എങ്കിലും മിനിമം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കോടതി വിധിയാണ്. അപ്പോൾ അതുപോലും കൊടുക്കാനായിട്ട് കൂട്ടുകാരൻ്റെ ഉപദേശം കേട്ടിട്ട് ഈ 62 വയസ്സുകാരൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസം വരെ ആ പെണ്ണ് വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 1 മാസം തടവ് ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിന് പ്രായം ഒരു ഘടകമല്ല, ഭർത്താവാണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ പരിഗണിക്കുക എന്നൊക്കെയും പറഞ്ഞിട്ട് പോലും ഈ 62 വയസ്സുകാരൻ്റെ കൂട്ടുകാരും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങൾ മറ്റേതാണ്, ഞങ്ങൾക്ക് ജയില് പുത്തിരിയല്ല, അവനെ കൊണ്ട് പൈസ കൊടുപ്പിക്കില്ല, തനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, ഞാനാണോ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. അല്ല, നമ്മളിവിടുത്തെ നിയമത്തിനനുസരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് എന്തിനാ ഞങ്ങൾ അപ്പുറത്തേക്ക് നമ്മളിവിടുത്തെ എന്താ പറയുക സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഈവൻ MLA or MP പോലും ഞാനല്ല, മനസ്സിലായില്ല. അപ്പോൾ സ്വന്തം ഭാര്യ പിണങ്ങിപ്പോയാലും 3,000 രൂപ മിനിമം കൊടുക്കണമെന്നുള്ള കോടതി വിധിയെ ഈ കൂട്ടുകാരൻ എന്ന് പറയുന്ന മണ്ട ശിരോമണിയുടെ ഉപദേശം കേട്ടുകൊണ്ട് ഈ 62-കാരൻ എൻ്റെ മെക്കിട്ടേക്കാണ് ചാടി കയറി വരുന്നത്. അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഇതുപോലെയുള്ള വിഡ്ഢികളായ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ്, സുഹൃത്തുക്കൾ മാത്രമല്ല ബന്ധുക്കൾ നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു കാരണവശാലും അവരുടെ വാക്ക് കേട്ടുകൊണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങളോ കോടതിയുടെ ഉത്തരവുകളോ ലംഘിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വിവരം കെട്ട ഉപദേശങ്ങൾ തരാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടോ, പെടുക നിങ്ങളാണ്. നിങ്ങൾക്കത് മൂലം ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടോ പറമ്പോ മറ്റുള്ള കാര്യങ്ങളൊക്കെയും അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട്.
സമൂഹം എന്ന് പറയുന്ന പൊതുസമൂഹത്തിൻ്റെയും കാഴ്ചപ്പാടിൽ എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്കാണ് എന്നാണ് ഒരു ധാരണയുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വളരെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷമുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പുരുഷൻ ഒരു കേസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗം എന്ന് പറയുന്നത് 100% സത്യസന്ധമായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവൻ തോൽക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടായാൽ മാത്രം പോരാ, ആ സത്യത്തിനെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു ഒരു ആർജവം കൂടി നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ആർജവത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇതുപോലെയുള്ള വിഡ്ഢികളായ കൂട്ടുകാരുകളോ ബന്ധുക്കളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള അവരുടെ മണ്ടത്തരങ്ങൾ കേട്ടുകൊണ്ട് സ്വന്തം ജീവിതം കൂടി തോണ്ടരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഭാര്യയോടുള്ള ദേഷ്യമല്ല ഇവിടെ പ്രശ്നം. കേസ് ജയിക്കണമെന്നുണ്ടെങ്കിൽ കോടതി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഫോളോ അപ്പ് ചെയ്യുക, അതിനുശേഷം ആ പൈസ നമ്മൾ റിഡ്യൂസ് ചെയ്യുക. പിന്നീട് നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കള്ളക്കേസ് കൊടുത്തിട്ടുള്ള ഈ ഭാര്യയ്ക്കെതിരെ നമുക്ക് മറ്റൊരുപാട് വകുപ്പുകളും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കോടതി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇതുപോലെയുള്ള മണ്ടശിരോമണികളായിട്ടുള്ള സുഹൃത്തുക്കളെ പരമാവധി ഒഴിവാക്കുക. ആണാണ് എന്നുള്ളത് കോടതിയിൽ പോയിട്ടല്ല തെളിയിക്കേണ്ടത്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് തെളിയിക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഉൾക്കൊണ്ടാൽ അവനാണ് നല്ലത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.